രാജ്യാന്തര അശ്ലീല സിനിമ റാക്കറ്റിൻ്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാളാണ് ബോളിവുഡ് നടി ശിൽപ ഷെട്ടിയുടെ ഭർത്താവ് രാജ് കുന്ദ്രയെന്ന് മുംബൈ പോലീസ്. കുന്ദ്രയും ബന്ധുവായ പ്രദീപ് ബാക്ഷിയും ഇന്ത്യയിലും യു കെയിലുമുള്ള കണ്ടന്റ് പ്രൊഡക്ഷൻ കമ്പനികളിലൂടെയാണ് ഇത്തരം സിനിമകൾ നിർമ്മിച്ചിരുന്നതെന്നും മുംബൈ പോലീസ് വ്യക്തമാക്കി. കുന്ദ്രയുടെ സഹോദരി ഭർത്താവാണ് ബ്രിട്ടീഷ് പൗരൻ കൂടിയായ ബക്ഷി. ശിൽപ ഷെട്ടിയും കുന്ദ്രയും ഡയറക്ടർമാരായ വിയാൻ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ബക്ഷി ചെയർമാനായ ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കെൻറിൻ ലിമിറ്റഡ് എന്നീ കമ്പനികളുടെ സംയുക്തമായ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹോട്ട് ഷോട്ട്സ് ഡിജിറ്റൽ എൻ്റർടൈൻമെൻറ്റ് എന്നത്. ആപ്പ് വികസിപ്പിച്ചത് കെൻറിൻ ലിമിറ്റഡ് ആണെന്ന് മുംബൈ ജോയിൻറ്റ് പോലീസ് കമ്മീഷണർ മിലിന്ദ് ഭാരംബെ പറഞ്ഞു. ലോകത്തെ ആദ്യത്തെ 18+ ആപ്പ് എന്നാണ് ഹോട്ട് ഷോട്ട്സ് ആപ്പ് അറിയപ്പെടുന്നത്. ആഗോളതരത്തിൽ ഹോട്ട് മോഡലുകളുടെയും സെലിബ്രിറ്റികളുടെയും എക്സ്ക്ലൂസീവ് ചിത്രങ്ങളും ഷോർട്ട് ഫിലിമുകളും ഹോട്ട് വീഡിയോകളുമാണ് ആപ്പിലുണ്ടായിരുന്നത്. സോഫ്റ്റ് പോണിൽ നിന്ന് ഹാർഡ് പോണിലേക്കാണ് ഇവ പോകുന്നത്. സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാവുന്ന ഈ ആപ്പ് ആപ്പിൾ ഗൂഗിൾ പ്ലേ സ്റ്റോറുകൾ തള്ളിയതാണ്. ആപ്പിലെ വീഡിയോകൾ, അതുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ചാറ്റുകൾ തുടങ്ങിയവ അന്വേഷണത്തിനിടെ മുംബൈ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 2021 ഫെബ്രുവരിയിലാണ് മുംബൈ പോലീസിന് ഇത് സംബന്ധിച്ച പരാതി ലഭിക്കുന്നത്. വടക്ക് പടിഞ്ഞാറൻ മുംബൈയിലെ തീരപ്രദേശമായ മലാഡിലും സമീപത്തെ ഒറ്റപ്പെട്ട് കിടക്കുന്ന മദ് ദ്വീപിലെ ചില ബംഗ്ലാവുകളിലുമായാണ് അശ്ലീല ചിത്ര നിർമ്മാണം നടക്കുന്നതായി മൽവാനി പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം പരാതി ലഭിക്കുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഷോർട്ട് ഫിലിമുകളിലും വെബ് സീരീസിലും മറ്റും സിനിമകളിലും അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് നിരവധി അഭിനേത്രികളെ മുംബൈയിലെത്തിക്കാറുണ്ടെന്ന ഞെട്ടിക്കുന്ന വിവരം ലഭിക്കുന്നത്. ഓഡീഷനുകൾക്കായി വിളിച്ചു വരുത്തുന്ന നടിമാരോട് തിരഞ്ഞെടുക്കപ്പെട്ടുവെന്ന് പറഞ്ഞ് ഇത്തരം സീനുകളിൽ അഭിനയിപ്പിക്കുകയായിരുന്നു പതിവ്. ആദ്യം ഭാഗികമായി നഗ്നത പ്രദർശിപ്പിച്ചുള്ള സീനുകൾക്ക് ശേഷം പൂർണ്ണ നഗ്നരായി സീനുകൾ ചെയ്യാനും ആവശ്യപ്പെടും. ചിലർ ശക്തമായി എതിർപ്പറിയിക്കും, ചിലർക്ക് വഴങ്ങുകയല്ലാതെ നിവൃത്തിയുണ്ടാകില്ല. എതിർത്തവരിൽ ചിലരാണ് പിന്നീട് പോലീസിൽ പരാതിപ്പെട്ടത്. മൽവാനി പോലീസിൻ്റെ അന്വേഷണം പിന്നീട് ക്രൈംബ്രാഞ്ച് CID ആൻഡ് പ്രോപ്പർട്ടി സെൽ ഏറ്റെടുത്തു. ഇതുവരെ കുന്ദ്രയും അയാളുടെ സഹായിയായ റയാൻജെ താർപ്പയും ഉൾപ്പെടെ 12 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മഞ്ഞുമലയുടെ തുടക്കം മാത്രമാണിതെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. പല വലിയ സെലിബ്രിറ്റികളെക്കുറിച്ചും മോഡലുകളെക്കുറിച്ചും ഇത്തരത്തിൽ അഭ്യൂഹങ്ങളുണ്ട്. ഇന്ത്യയിലും വിദേശത്തുമായി രഹസ്യ സംഗീതങ്ങളിൽ സെക്സ് റേവ് പാർട്ടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഇവിടങ്ങളിൽ നിന്ന് ചിത്രീകരിക്കുന്നവ ഹോട്ട് കണ്ടന്റ് എന്ന പേരിൽ വിറ്റഴിക്കപ്പെടുന്നത് മുതിർന്ന നിർമ്മാതാവിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ IANS റിപ്പോർട്ട് ചെയ്തു.